ഒരു ടേസ്റ്റി ചില്ലി ചിക്കൻ അങ്ങ് ഉണ്ടാക്കിയേക്കാം ഇതിനു വേണ്ടി ഒരു കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം ഇനി ചിക്കനിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് നമുക്കിത് കൂടുതൽ ആവശ്യമില്ല അതുകൊണ്ടാണ് പിരിയാൻ മുളക് പൊടി ചേർത്തത് ഒരു മൂന്ന് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിയൊന്നുമില്ല പിന്നീട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ കോൺഫ്ലോറും എടുത്തിരിക്കുന്നു ഇനി ഈ ചേരുവകളെല്ലാം ചേർത്ത് ചിക്കനൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയല്ല നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ ചിക്കനിലേക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച മുട്ട അങ്ങ് ചേർത്തു ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട് അതുകൂടാതെ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദയും കോൺഫ്ലോറും ചേർത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു ഇനി മുളക് കൂടി ചേർക്കാം ഒരു മൂന്ന് നാല് സ്പൂൺ മുളക് കൂടി ചേർക്കുന്നുണ്ട് പിരിയൻ മുളക് കൂടി ആയതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്നാൽ നല്ല കളറൊക്കെ കിട്ടിക്കോളും ഇനി നമ്മൾ എടുത്ത് വെച്ച കോൺഫ്ലോറ് ഒരു മൂന്ന് സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സോയ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തൈര് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം അതിനുശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഫ്രൈയും പാൻ അടുപ്പിലേക്ക് വെച്ചു ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തീ കുറച്ച് വെച്ച് രണ്ട് വശവും ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് ഒരു വശം നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിലായതുകൊണ്ട് കുറച്ച് സമയമെടുക്കൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ അങ്ങനെ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്ത് ഇനി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ഗ്രേവി തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് സവാളയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സവാളയെല്ലാം ഒരു ക്യൂബായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തു അതും ഇതുപോലെ തന്നെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയനും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വൈറ്റും ഗ്രീനും പോർഷൻസ് ഉണ്ട് അത് രണ്ടും സെപ്പറേറ്റ് ചെയ്താണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അങ്ങ് ചേർത്തു ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇപ്പോൾ ചിക്കനിലെ ഈ ചിക്കൻ പീസ് കിടക്കുന്ന പോലെ തന്നെ ഈ ക്യാപ്സിക്കവും നമുക്ക് ഓരോരോ പീസായിട്ട് നമുക്ക് കിട്ടണം ഏകദേശം ഈ ഒരു പരുവത്തിൽ ക്യാപ്സിക്കം കുക്ക് ചെയ്ത് കിട്ടിയാൽ മതിയാകും ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കാം അപ്പോൾ ഈ സവാളയും ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ ആ വൈറ്റ് പോർഷൻ മാത്രം ഇതിലേക്ക് അങ്ങ് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാർദനം ഒന്ന് മൂപ്പിച്ചാൽ മതിയാവും അപ്പോൾ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർക്കണം അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അങ്ങനെ ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറി ഒന്ന് വാടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ മുളകൂട് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സോയ സോസ് ചേർക്കുന്നു ഇനി അതുകൂടാതെ ടൊമാറ്റോ സോസ് ഒരു മൂന്ന് സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കണം ഇനി വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു സ്പൂൺ കോൺഫ്ലോർ ചേർക്കണം ഇപ്പോൾ കോൺഫ്ലോറ് ഒരു സ്പൂൺ വെള്ളത്തിൽ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആകാറായിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിനുശേഷം ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ നീരുശാലും കൂടെ കൂടുതൽ വേണമെങ്കിൽ ഒരു സ്പൂണും കൂടെ ചേർക്കാം ഇതിലേക്ക് വേറെ മുളകൊന്നും കൊണ്ട് ഈ ഒരു കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആകുന്നുണ്ട് ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഗ്രീൻ പോർഷനും കൂടെ ആഡ് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് കയറ്റാം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് വിതറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ഡിഷ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണേ